MLA.com-ലേക്ക് ജീവൻ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മധ്യ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരുവല്ലയിൽ എത്തി നിൽക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വികസന പ്രാധാന്യമുള്ള ഒരു നഗരമാണ് തിരുവല്ല എന്ന് നമുക്കറിയാം. എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഒരു മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ തന്നെ തിരുവല്ല കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, ഒരു പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട് തിരുവല്ലയ്ക്ക് പ്രത്യേകത. ഏറ്റവുമധികം വിദേശ മലയാളികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുവല്ല. എത്രയോ കാലം മുമ്പ് പ്രവാസം ആരംഭിക്കുന്ന, പ്രവാസ ജീവിതം ആരംഭിക്കുന്ന തുടക്കക്കാരിൽ ഒരുപക്ഷേ തിരുവല്ലക്കാർ അന്ന് മുൻനിരയിലുണ്ടായിരുന്നു. അത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്പിലെയും അമേരിക്കയിലെയുമൊക്കെ മറ്റ് നിരവധി രാജ്യങ്ങളിൽ തിരുവല്ലക്കാർ അവരുടേതായ സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു. തിരുവല്ലയെ ഇപ്പോൾ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് ജനതാദൾ പാർട്ടിയുടെ നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ മാത്യു ടി തോമസ് ആണ്. ശ്രീ മാത്യു ടി തോമസ് കഴിഞ്ഞ രണ്ട് ടേം കാലത്ത് ഈ മണ്ഡലത്തിൽ ചെയ്ത സേവനങ്ങൾ, അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രി കൂടിയായിരുന്നു. തിരുവല്ലയിൽ ഇപ്പോൾ അതിവേഗം ഉയർന്നു വന്നു കഴിഞ്ഞ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷനും അതുകൊണ്ടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ അവ നമ്മോട് ശ്രീ മാത്യു ടി തോമസ് തന്നെ പങ്കുവയ്ക്കുന്നു. 2011 മുതൽ നിലവിലുള്ള തിരുവല്ല അസംബ്ലി മണ്ഡലം 11 ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ചേരുന്ന വളരെ വിസ്തൃതിയുള്ളൊരു മണ്ഡലമാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരിമിതി, നേരത്തെ തിരുവല്ല നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 6 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മാത്രമായിരുന്നിടത്താണ് 11 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയിരിക്കുന്നത്. ചില നിയോജക മണ്ഡലങ്ങൾ ചെറുതാവുകയും തിരുവല്ല പോലൊരു മണ്ഡലങ്ങൾ ഇരട്ടിയിലധികം വിസ്തൃതിയാകുകയും ചെയ്യുമ്പോൾ MLA-മാരുടെ പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും അടക്കമുള്ള സർക്കാരിൻ്റെ ഫണ്ടുകൾ ഒട്ടും തന്നെ വർദ്ധിക്കുന്നില്ല. ചില നിയോജക മണ്ഡലങ്ങൾ ചെറുതാകുമ്പോഴും അവർക്ക് ആ തുക കിട്ടുമ്പോൾ ഇരട്ടിയിലധികമായി വിസ്തൃതിയിൽ വർധന ഉണ്ടാകുന്ന ഈ മണ്ഡലത്തിന് പഴയ തുക മാത്രം കിട്ടുന്നു എന്നുള്ള ഒരു പരിമിതി കൊടുത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ടും പ്രാദേശിക വികസന ഫണ്ടുമായി ബന്ധപ്പെട്ടുമുണ്ട്. ഈ പരിമിതി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ മണ്ഡലത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു വികസന പരിശ്രമങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം സാക്ഷരത ഉണ്ടായിരുന്ന താലൂക്ക് മല്ലപ്പള്ളി താലൂക്കാണ്. രണ്ടാം സ്ഥാനം തിരുവല്ല താലൂക്ക്. ഈ രണ്ട് താലൂക്കും കൂടി ചേരുന്നതാണ് ഇപ്പോഴത്തെ തിരുവല്ല അസംബ്ലി നിയോജകമണ്ഡലം എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനത്തിൽ വളരെ മുന്നിൽ. ഇപ്പം ഇന്ത്യ കേരളത്തിൽ 100% സാക്ഷരത എന്ന് പറയുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സാക്ഷരതയുള്ള രണ്ട് താലൂക്കുകൾ ഒരുമിച്ചിരുന്നതാണ് തിരുവല്ല മണ്ഡലം. ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റാനാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. പാലങ്ങൾ, KSRTC ബസ് സ്റ്റേഷനുകൾ തുടങ്ങിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ നിയോജകമണ്ഡലത്തിലെ ദീർഘനാളായുള്ള ബുദ്ധിമുട്ടായി ഉയർന്നു വന്നിരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയിലേക്കാണ് വലിയ മുൻതൂക്കം കൊടുത്ത് ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ചത്. വികസന കാര്യങ്ങൾ ഇവിടെ രാഷ്ട്രീയം ഇല്ല, എല്ലാ ആളുകളും സഹകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു തിരുവല്ല തുടർച്ചയായി. ഈ കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ശ്രീ വിക്ടർ ടി തോമസ് ആണ് ശ്രീ മാത്യു ടി തോമസിനെതിരായി മത്സരിച്ചത്. ശ്രീ വിക്ടർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, നമുക്ക് ശ്രമിക്കാം. തിരുവല്ല പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീനമായ ഒരു നഗരസഭയാണ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൻ്റെയും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും മധ്യ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമാണ് തിരുവല്ല. ആ തിരുവല്ലയുടെ വികസനം എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിൻ്റെ വികസനത്തിൻ്റെ ആ ചരിത്രങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും എല്ലാ മതങ്ങളുടെയാണെങ്കിലും ഒക്കെ ഒരു സംഗമ കേന്ദ്രമാണ്. പക്ഷേ വികസന കാര്യങ്ങളിൽ ഇത്രയും പ്രധാനപ്പെട്ട പുരാതനമായ മുനിസിപ്പാലിറ്റിയാണ് തിരുവല്ല മുനിസിപ്പാലിറ്റി.
ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശങ്ങളിൽ പുതിയ കുറേ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ ഇന്ന് തിരുവല്ലയിൽ ഇന്ന് നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാം, നടന്നു പോകുമ്പോൾ അതിൻ്റെ പോലുള്ള ഗതാഗത കുരുക്കുകൊണ്ട് തിരുവല്ലയിൽ ജനങ്ങളുടെ ശ്വാസം മുട്ടുക. റോഡുകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് KSTPയിൽ ഏറ്റെടുത്തിരിക്കുന്ന MC റോഡ്, KSTP പദ്ധതി വൈകി എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന് പ്രധാന കാരണം ലോകബാങ്കിൽ നിന്നുള്ള അംഗീകാരം കിട്ടാൻ വൈകി. ലോകബാങ്കിൽ നിന്ന് അംഗീകാരം കിട്ടിയതിന് ശേഷം 3 പ്രാവശ്യം ടെൻഡർ വിളിച്ചതിന് ശേഷമാണ് ടെൻഡർ ഏൽപ്പിച്ചത്. ആ പദ്ധതിയിൽപ്പെടുത്തി MC റോഡിൻ്റെ പണി ആരംഭിച്ചുവെങ്കിലും വളരെ മന്ദഗതിയിലാണ്. അത് വേഗത്തിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. KSTP ആ റോഡ് ഏറ്റെടുത്തോടുകൂടി PWD അവിടെയുള്ള റിപ്പയറിംഗ് വർക്ക്, മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തിരുവല്ലയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിൻ്റെ പ്രധാന കാരണം ഈ MC റോഡിലുണ്ടായിരിക്കുന്ന വലിയ കിടങ്ങുകളാണ്. അത് KSTP ഉടനടി പരിഹരിക്കണമെന്നാണ്. ഈ മൊത്തം പദ്ധതിയുടെ ഭാഗമായി ചെങ്ങന്നൂർ മൂവാറ്റുപുഴ റോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ വൈകി വന്നാൽ പോലെ ഉടനടി തന്നെ അത് ശ്രദ്ധിക്കണമെന്ന ആവശ്യം കമ്പനി ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊരു ഗതാഗത കുരുക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബോട്ടിലിനേക്കാണ് പന്നിക്കുഴിപ്പാലം. പന്നിക്കുഴിപ്പാലം ഓഗസ്റ്റ് മാസം തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഗ്രാമീണ റോഡുകളിൽ MLA ഫണ്ട് വെച്ച് ചെയ്യാൻ കഴിയുന്ന റോഡുകൾ ചെയ്യുന്നുണ്ട്. 40 കൊല്ലമായി ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച് 1971 പണി ആരംഭിച്ച കടപ്പുറ വിയപുരം ലിങ്ക് ഹൈവേ റോഡ് ഈ 2014 പരിപൂർണമായി പൂർത്തീകരിച്ചത്. 2010 ഇതിൻ്റെ പണി പുനരാരംഭിച്ചത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1971 ആരംഭിച്ച പണിയാണ് 43 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ പൂർത്തീകരിച്ചത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയുടെ പ്രേക റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള നിലയിൽ സമഗ്രമായ വികസനവും അതിൻ്റെ ഗതാഗത കുരുക്കൾ മാറ്റുന്ന മേപ്പാലങ്ങളും റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്ക് മേപ്പാലങ്ങൾ ഉണ്ടാക്കുകയും അതിന് റെയിൽവേ സ്റ്റേഷന് അതിന് വികസനം യാതൊരു വിധമായ ഒത്തിരി വികസനം വന്ന് പത്രങ്ങളിലും ഓരോ റെയിൽവേയുടെ സദേൻ റെയിൽവേ മാനേജർമാരും ഒക്കെ വന്ന് പത്രസമ്മേളനങ്ങൾ നടത്തുന്നതല്ലാതെ ഈ പത്രസമ്മേളനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി അത് നടപ്പിലാക്കാൻ അത് ജനപ്രതിനിധികൾ അതിന് മുന്നോട്ട് നിന്നുകൊണ്ട് വ്യക്തമായി ജനങ്ങളെ കൂട്ടുന്ന രാഷ്ട്രീയത്തിൽ അതീതമായി ഈ തിരുവല്ലയുടെ റെയിൽവേ സ്റ്റേഷൻ്റെയും തിരുവല്ലയുടെ യാത്രാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുന്നോട്ട് വന്നെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. ആ ഏക റെയിൽവേ സ്റ്റേഷനിൽ ഇതിലെ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും എല്ലാ തീവണ്ടികളും നിർത്തണമെന്നുള്ളത് തിരുവല്ലക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ്. പക്ഷേ ചെങ്ങന്നൂരും കായംകുളത്തും നിർത്തിയിരുന്ന വാഹനങ്ങൾ കോട്ടയത്ത് മാത്രം നിർത്തിയിരുന്നു. തീവണ്ടികൾ കോട്ടയത്ത് മാത്രമാണ് അടുത്ത സ്റ്റോപ്പ് എന്നത് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കായംകുളവും ചെങ്ങന്നൂരും കഴിഞ്ഞ് ചങ്ങനാശ്ശേരിക്ക് സ്റ്റോപ്പുകൾ കൊടുക്കുന്ന അവസ്ഥയാണ് കണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള റെയിൽവേയിൽ ഇടപെടാൻ MLA മാർക്ക് പരിമിതികളുണ്ട്. ഇവിടെ നിന്നൊരു MP ഉണ്ട്. എല്ലാ സംവിധാനങ്ങളെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള രാജ്യസഭാ ഉപാധ്യക്ഷൻ ഈ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, ഈ ജില്ലയിൽപ്പെട്ട ആളാണ്. അവരുടെ സഹായം തീർച്ചയായും ഇക്കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഒരു കുറ്റപ്പെടുത്തലിനല്ല ഞാൻ തയ്യാറാവുന്നത്. ജനങ്ങളൊരു ആവശ്യം നിറവേറ്റുന്ന കാര്യത്തിൽ ജനങ്ങളോടൊപ്പം ഇവിടുത്തെ MPയും ഇവിടുത്തെ രാജ്യസഭാ ഉപാധ്യക്ഷനായ രാജ്യസഭാ അംഗവും അവരോടൊപ്പം റെയിൽവേ കാര്യങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഞാനും ഉണ്ടാകും. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. റെയിൽവേയിൽ വലിയ വികസനം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. റെയിൽവേയിലേക്കുള്ള വഴി വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയായി മാറിയിരിക്കുന്നു. അത് മെച്ചപ്പെടുത്തി റെയിൽവേയുടെ കുറേ സ്ഥലം കൂടെ തന്നാൽ റോഡിന് വീതി കൂട്ടി അതിൽ ബസ് സർവീസ് തുടങ്ങാൻ കഴിയണം. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കുറ്റപ്പുഴയിൽ പണിയുന്ന മേൽപ്പാലം വളരെയധികം അസൗകര്യമുണ്ടാക്കുന്നു എന്ന് അവിടുത്തെ ജനങ്ങളും MLA നിലയിൽ ഞാനും അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടും റെയിൽവേ അധികാരികൾ കണ്ണുറക്കാൻ തയ്യാറായിട്ടില്ല. അവിടെ മറ്റൊരു മേൽപ്പാലം പണിത് അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും റെയിൽവേ അതിൻ്റെ അകത്ത് ഒരു അനുകൂല തീരുമാനം എടുക്കാത്ത പ്രതിഷേധാർഹമായ സമീപനമാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നം, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിലെല്ലാം പാവപ്പെട്ട ഗ്രാമീണ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളിലും കോളനികളിലെയും പാവപ്പെട്ട പ്രായം ആളുകൾ ഒരു നേരത്തെ കുടിവെള്ളത്തിന് വേണ്ടി ഓരോ പൈപ്പിന് മുമ്പിലും ക്യൂ നിൽക്കുന്ന കാഴ്ചകളാണ് കാണാം. സമഗ്രമായി പുതിയ പല കുടിവെള്ള പ്രോജക്റ്റ് മുനിസിപ്പാലിറ്റിക്ക് പുതിയ പ്രപ്പോസൽസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സമഗ്രമായി തിരുവല്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും തിരുവല്ല നിയോജകമണ്ഡലത്തിലെ പ്രത്യേകിച്ച് മലയോര മേഖലകളിലും അപ്പർ കുട്ടനാട് മേഖലയിലും അവിടൊക്കെ ഈ വരൾച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധജലം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പണി ആരംഭിച്ച കവിയൂർ കുന്നന്താനം ശുദ്ധജല പദ്ധതി ഏതാണ്ട് 75% കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ
ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അത് പരിപൂർണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറുള്ള 4 പഞ്ചായത്ത് നെരണം, കടപ്ര, പെരിങ്ങര, നെടുമ്പ്രം, വെള്ളപ്പൊക്ക കാലത്ത് അതിവേഗം വെള്ളത്തിനടിയിലായി പ്രദേശം മാറുകയും എല്ലാ സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്തിട്ട് പോലും ശുദ്ധജലം കുടിക്കുവാനും പാചകത്തിന് ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഈ പഞ്ചായത്തുകളിലുണ്ട്. അവിടെ 27 കോടി രൂപയുടെ അപ്പുറ കുട്ടനാട് ശുദ്ധജല പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പണികൾ ആരംഭിച്ചു. 2.5 കൊല്ലം കൊണ്ട് പടിഞ്ഞാറൻ പഞ്ചായത്തുകൾ, അപ്പുറ കുട്ടനാട് മേഖലയിലെ പടിഞ്ഞാറ് പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിയും. കുറ്റൂർ പഞ്ചായത്തിന് കൊണ്ടുവന്ന ചേലാമൂടി പദ്ധതി ഔപചാരികമായി കമ്മീഷൻ ചെയ്തില്ലെങ്കിലും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവശേഷിക്കുന്ന ഈ പഞ്ചായത്ത്, ഈ നിയോജകമണ്ഡലത്തിൻ്റെ കിഴക്കൻ പഞ്ചായത്തുകളിൽ മല്ലപ്പള്ളി ആനിക്കാട് പഞ്ചായത്തുകൾക്കായൊരു പദ്ധതി, മല്ലപ്പള്ളി ആനിക്കാടും ഈ മണ്ഡലത്തിലില്ലാത്ത കോട്ടാങ്ങൽ പഞ്ചായത്തിനും കൂടി ചേർത്തൊരു പദ്ധതി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അനുമതി നൽകി അതിന് സ്ഥലം കണ്ടെത്തി സ്ഥലം വാങ്ങിക്കൊടുത്തിരിക്കുന്നു. ടെൻഡർ നടപടിയിലേക്ക് ഉടനെ നീങ്ങാൻ കഴിയുന്നതോടുകൂടി ഈ രണ്ട് ഗവൺമെൻറ് കാലഘട്ടത്തിൽ, 2006 ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും, പുറമറ്റം പഞ്ചായത്ത് ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും പുതിയ ശുദ്ധജല പദ്ധതികൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ നേട്ടം ഈ നിയോജകമണ്ഡലത്തിനുണ്ട്. അപ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ ശുദ്ധജലത്തിന് ഉടനടി അല്ലെങ്കിൽ പോലും ശാശ്വതമായൊരു പരിഹാരം കാണാനുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പഴയ താലൂക്ക് ആശുപത്രിയാണ് തിരുവല്ല ആശുപത്രി. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടുത്തെ ഡോക്ടറായിട്ട് ഇരുന്നിട്ടുള്ള, അപ്പോൾ അത്രയോ പഴക്കം ചെന്നിട്ടുള്ള ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ ഇതൊരു വാസ്തവത്തിലൊരു ജനറൽ ഹോസ്പിറ്റലായിട്ട് മാറേണ്ടത് ആവശ്യമുണ്ട്. ജനറൽ ഹോസ്പിറ്റലായിട്ട് അതുകൊണ്ട് പാവപ്പെട്ടവന് ക്രമീകരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സമയം ബന്ധിതമായ ഡോക്ടർമാരെയും അവിടുത്തെ സ്റ്റാഫിനെയും മരുന്നും അടിയന്തരമായി എത്തിച്ച് തിരുവല്ല താലൂക്ക് ആശുപത്രിയെ ഒരു ജനറൽ ആശുപത്രിയായി ഉയർത്തി എങ്കിൽ മാത്രമേ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നിരവധിയുണ്ട്, അത് ഒരു ഭാഗത്ത് വരട്ടെ, അത് വളർച്ചയുടെ ഭാഗം, അതിനെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിനോടൊപ്പം തന്നെ ഈ സാധാരണ PH സെൻ്ററുകളും ഗവൺമെൻറ് ആശുപത്രികളും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകലേ ഒക്കത്തുള്ളൂ. പ്രധാനപ്പെട്ട രണ്ട് താലൂക്ക് ആശുപത്രികളാണ് ഇവിടെയുള്ളത്. ഒന്ന് മല്ലപ്പള്ളി, മല്ലപ്പള്ളി പുതുതായി ചേർക്കപ്പെട്ടതും, ഒന്ന് തിരുവല്ലായി. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി എന്ന് പേരുണ്ടെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾ പരിപൂർണമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അത്ര സ്റ്റാഫ് അവിടെ ഇല്ല. ഗവൺമെൻറ് വന്ന കാലം മുതൽ ആവശ്യം ഞങ്ങൾ അധികാരിയുടെ മുമ്പിൽ വെച്ചിട്ടും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. തിരുവല്ലായിൽ ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റ് കാലത്ത് ഒരു ബഹുനില കെട്ടിടം ആധുനിക സജ്ജീകരണം കൂടി പണി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി പൂർത്തിയായി വരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റ് കാലത്ത് മന്ത്രി എന്ന നിലയിൽ അവിടെ KTDFC സാമ്പത്തിക സഹായത്തോട് പണിത വാർഡുകൾ പീഡിയാട്രിക് വാർഡായി പ്രവർത്തിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടം പണി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സർ, രമേശ് ചെന്നിത്തല ഈ പ്രദേശത്ത് MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് MP ഫണ്ടിൽ നിന്ന് നൽകി തികയാതെ വന്നപ്പോൾ പിന്നീട് CS സുജാത നൽകുന്ന ഫണ്ടും കൂടെ ഒരുമിപ്പിച്ച് MPമാരുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടവും പ്രവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പശ്ചാത്തല സൗകര്യം എന്ന നിലയിൽ തിരുവല്ല താലൂക്ക് ആശുപത്രി മെച്ചപ്പെട്ട് നിൽക്കുന്നു എങ്കിലും മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര സ്റ്റാഫ് ഇല്ല. ഉള്ള കെട്ടിടങ്ങൾ കാഷ്വാലിറ്റിയും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിപ്പിക്കാനുള്ള സ്റ്റാഫിനെ നൽകിത്തരുവാൻ ഈ ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ വിഷയം നിരന്തരം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വീണ്ടും ആ വിഷയം ഉന്നയിക്കുന്നതാണ്. തിരുവല്ല താലൂക്ക് ആശുപത്രിയോട് ചേർന്ന വിമെൻ ആൻഡ് ചൈൽഡ് ആശുപത്രി തുടങ്ങാൻ കഴിഞ്ഞ ഗവൺമെൻറ് തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കോന്നിയിലേക്ക് അത് മാറ്റിക്കൊണ്ടുപോയി. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ജനറൽ ഹോസ്പിറ്റലായി തിരുവല്ല ആശുപത്രി വളർത്തിയെടുക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഒരു മെച്ചപ്പെട്ട ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 4 നേരവും രോഗികൾക്കും കൂടെ ഇരിക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ആശുപത്രിയാണ് തിരുവല്ല ആശുപത്രി. ജനറൽ ആശുപത്രിയെ ഉയർത്തണമെന്ന് പറയുമ്പോൾ താലൂക്ക് ആശുപത്രി എന്ന ബോർഡ് മാറ്റി ജനറൽ ആശുപത്രി എന്ന ബോർഡ് വെച്ചാൽ പോരാ. ജനറൽ ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേണിൽ ഡോക്ടർമാരെ നിയമിക്കുകയും അതിനുള്ള സജ്ജീകരണം ഒരുക്കുകയും ചെയ്തതിനു ശേഷം അത് ജനറൽ ഹോസ്പിറ്റൽ എന്ന നിലവാരത്തിലേക്ക് ഉയർത്തി പ്രവർത്തിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ വേറൊരു വലിയൊരു പ്രധാനപ്പെട്ട വിഷയം, മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നത്തിൽ വരുന്ന ഒരു പ്രധാന ഈ മാലിന്യ സംസ്കരണത്തിന് സംവിധാനം ഈ തിരുവല്ല പോലെ, ഈ അതുപോലെ ഇത് ഞാൻ പണ്ട് കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഈ ജില്ലയിൽ തിരുവല്ല മുനിസിപ്പാലിറ്റി മൊത്തം ഭയങ്കരമായൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നതാണ്. പക്ഷേ അത് പിന്നെ വേണ്ടി വന്ന ഗവൺമെൻറ് അത് മാറ്റിയെടുത്തു. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ ശ്രീ മാമത്തായി MLA ആയിരുന്നപ്പോൾ മുതൽ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക പ്ലാന്റ് സജ്ജീകരിക്കാൻ വേണ്ടി എവിടെ സ്ഥലം കണ്ടെത്തുമോ അവിടെയുള്ള തദ്ദേശവാസികൾ അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.
അതുകൊണ്ട് ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷം അവരെടുത്ത തീരുമാനം മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുവാനും അല്ലാത്ത ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കാനുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി ബയോഗ്യാസ് പ്ലാന്റുകൾ പല വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ അടക്കം വീടുകളിൽ ഇപ്പോൾ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. മൊത്തമായി സംസ്കരിക്കുന്നത് ഫലപ്രദമാക്കിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനമായുള്ള പ്രശ്നം ഒരു സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ച് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള മുനിസിപ്പാലിറ്റിയുടെ പരിശ്രമം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങളെ തിരുവല്ല നിവാസികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്കിനി പരിശോധിക്കാം. തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തേണ്ട ഒരു സ്റ്റേഡിയം, ഇവിടുത്തെ കുട്ടികൾ കളം വെട്ടിയും അതുപോലെ തന്നെ പിരിവെടുത്തും ഉണ്ടാക്കിയ ആ സ്റ്റേഡിയം ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരത്തക്ക തരത്തിലുള്ള സ്ഥല സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇവിടുത്തെ അധികാരികളുടെയോ അതുപോലെ ഉള്ള ആൾക്കാരുടെ നിസ്സംഗത കൊണ്ടാണ് ആ സ്റ്റേഡിയം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് രഞ്ജി ട്രോഫി മത്സരങ്ങളും അതുപോലെ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തിയ ഒരു പബ്ലിക് സ്റ്റേഡിയമാണ്. ഇന്നത് തെരുവുനായ്ക്കളുടെ അവർക്ക് കൂടുവാനുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. കാട് പിടിച്ച് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പബ്ലിക് സ്റ്റേഡിയം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ പബ്ലിക് സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിനുണ്ടാകണം. അതിനുള്ള കാര്യങ്ങളുമായിട്ട് ജനപ്രതിനിധികൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ തിരുവല്ല നഗരം സമീപ പ്രദേശത്തുള്ള മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ, വൻകിട കുത്തകളുടെ ആയാലും വൻകിട സ്വദേശ കുത്തകളുടെ ആയാലും ഒരുപാട് സ്ഥാപനങ്ങൾ കടന്നു വരുന്നപ്പം ഈ തിരുവല്ലയുടെ അടിസ്ഥാന വികസനം, അടിസ്ഥാനപരമായ സൗകര്യം അതിനനുസരിച്ച് വികസിക്കുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട MLA അല്ലെങ്കിൽ ഗവൺമെൻറ്റും ഒക്കെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്കറിയാം ഇപ്പോൾ തിരുവല്ല നഗരത്തിലേക്ക് പൊതുജനങ്ങൾക്ക് വരാൻ മനസ്സില്ലാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. ഭയങ്കരമായ അതിരൂക്ഷമായ ട്രാഫിക് പ്രശ്നമാണ്. നമുക്കറിയാം ഇപ്പോൾ പുതിയ KSRTC ബസ് ടെർമിനൽ തിരുവല്ലയിൽ ഓപ്പൺ ചെയ്തു. തീർച്ചയായിട്ടും തിരുവല്ലയ്ക്ക് അഭിമാനമായിട്ടുള്ളൊരു വസ്തു തന്നെയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്ന ബൈ പ്രൊഡക്ട്സുകൾ തിരുവല്ലയുടെ വികസനത്തെ പുറകോട്ടടിക്കുമെന്നാണ് പറയുന്നത്. കാരണം തിരുവല്ലയിൽ വർഷങ്ങളായിട്ട് 50 വർഷത്തിന് മുകളിലും 25-50 വർഷമായിട്ട് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുകിട വ്യാപാരികളെ അത് വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. വാട്ടോറിയുടെ കീഴിലുള്ള തിരുവല്ല നിയോജകമണ്ഡലത്തിലെ കുന്നന്താനം ഗവീർ കുടിവെള്ള പദ്ധതി 2013-14 കാലഘട്ടത്തിൽ നമ്മുടെ തിരുവല്ല MLA ആയ മാത്യു ടി തോമസിൻ്റെ ഉത്തരവാദിത്തത്തിൽ രണ്ട് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ശുദ്ധീകരിച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ കവിയൂർ ഗണപതി എന്ന് പറയുന്ന സ്ഥലം തോട്ടഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 12 തൊഴിലാളികൾ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്യുന്നു. ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കേരളത്തിലെ ആലുവ കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരണ പ്ലാന്റുള്ള ഏക ഒരു ജില്ലയും ഏക ഒരു താലൂക്കും തിരുവല്ലയാണ്. അത് മാത്തേരിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഈ ഒരു ശുദ്ധീകരണ പ്ലാന്റാണ്. ഇതിലുള്ള 12 കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജോലിക്കാർ ജീവനക്കാരുണ്ട്. പക്ഷേ ഒരു ഈ പ്ലാൻ ഒരു ശുദ്ധീകരണ പ്ലാന്റിലെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ജീവനക്കാരനെ സ്ഥിരം ഒരു ജീവനക്കാരനെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ MLA ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ നേരത്തെ തന്നെ പല പ്രാവശ്യവും MLA പറഞ്ഞിട്ടുള്ളതാണ്. അത് MLA അത് ചെയ്യുമെന്ന് എന്നോട് വാക്കും പറഞ്ഞിട്ടുള്ളതാണ്. കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൽ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും വലിയ സഹകരണം നൽകുന്നുണ്ട്. തരിശ്ശു കിടന്ന പാടശേഖരങ്ങൾ 32 വർഷം വരെ തരിശ്ശു കിടന്ന പാടശേഖരങ്ങൾ കൃഷി ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. RKVY കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ യോജനയുടെ സഹായത്തോടുകൂടി ആ തരിശ്ശു കിടന്ന പാടശേഖരങ്ങൾ കൃഷി ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവല്ലയിലെ ബസ് സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റേഷൻ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ബസ് സ്റ്റേഷൻ എന്ന നിലയിൽ കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവല്ലക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റ് കാലത്ത് ആരംഭിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. തിരുവല്ല ടൗണിലെ ഗതാഗത കുരുക്ക് ഒരു വലിയ പ്രശ്നമാണ്. അതിൽ കാർ പാർക്കിങ്ങിന് വേണ്ടി 320 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ബസ് സ്റ്റേഷനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി കുറച്ച് സ്ഥലം കണ്ടെത്തിയതിന് നൽകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബൈപ്പാസിൻ്റെ പണി ആരംഭിച്ചുവെങ്കിലും ഇപ്പോഴും പരിപൂർണമായും ബൈപ്പാസിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
അതിനുവേണ്ടി ഉണ്ടായിരുന്ന കേസുകൾ ഹൈക്കോടതിയിൽ നമുക്കെതിരെ വിധി ഉണ്ടായതിനെ തുടർന്ന് പരിപൂർണമായും ബൈപ്പാസിന് വേണ്ടുന്ന സ്ഥലം കൈവശപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുക, നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബൈപ്പാസ് പൂർത്തീകരിക്കുകയും ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം പൂർണ്ണ തോതിലെത്തിക്കുകയും കെ എസ് ടി വി 10 ഭാഗമായി MC റോഡിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്താൽ ഗതാഗത മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ മേഖലകളിലുള്ള ബൈറോഡുകൾ വികസിപ്പിക്കാൻ വേണ്ടി സമഗ്രമായ ഈ പദ്ധതിക്കും ആവിഷ്കാരം നൽകിയിട്ടുണ്ട്. പ്രകൃതിസുന്ദരമായ കുട്ടനാടിൻ്റെ ഭൂവിഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഈ തിരുവല്ല, ഇവിടെ സാഹിത്യപരമായ ഒരു പരിവേഷം കൂടി ഇതിനുണ്ട്. നമുക്കറിയാം, നിരണം കവികൾ എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാള സാഹിത്യത്തിലേക്ക് അമൂല്യ സംഭാവനകൾ ചെയ്ത നിരണം കവികളുടെ നാടാണിത്. റബ്ബറിൻ്റെയും നെല്ലിൻ്റെയും ഒക്കെ നാട് ആണ് തിരുവല്ല എങ്കിലും കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായശാലയും ഈ മണ്ഡലത്തിൽ ഉണ്ട്. അത് പുളിക്കീഴിലുള്ള ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്ന ആ വ്യവസായശാല. ഇവിടെ ഒരു കാലത്ത് കരിമ്പ് കൃഷി ഇവിടെ നാടായിരുന്നു ഈ പ്രദേശം. അന്ന് സ്ഥാപിക്കപ്പെട്ട ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്ന സ്ഥാപനവും തിരുവല്ലയ്ക്ക് തിലേക്കുറിയായി നിൽക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരുവല്ലയോട് യാത്ര പറയേണ്ട സമയമാണ്. തിരുവല്ല നിയോജകമണ്ഡലത്തിൽ നിന്നും നമ്മൾ ഇനി മറ്റൊരു മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചകളിലേക്ക് അടുത്ത ആഴ്ച കണ്ണു തുറക്കുന്നു. അതുവരെ MLA.com ൻ്റെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം.